അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കുറുക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം തന്നെ കടല കുതിർത്തി എടുക്കാം. കടലയുടെ തോല് കളയാൻ വേണ്ടിയാണ് നമ്മളിത് കുതിർത്തി എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം കുറച്ച് ദിവസം കടല വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിച്ചിട്ട് എന്നിട്ട് തോല് കളയാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിത് തോല കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ച് കൊടുക്കാം. പിന്നെ കടലയുടെ തോല് കളയുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം കൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ രാവിലെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ വൈകുന്നേരത്തെ അത് കഴുകി കളയണം, എന്നിട്ട് വേറെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഒരുപാട് സ്മെൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കഷ്ണാക്കി കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടല നമ്മൾ രാത്രിയിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാനിൽ ചൂടാക്കിയിട്ടായിരിക്കും നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇടുക, രണ്ടും കൂടി ഒപ്പിട്ട ചിലപ്പോൾ അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് വറുത്ത് എങ്ങനെ കോരി മാറ്റി വെക്കുക. എന്നിട്ട് ഈ കടല വേവിച്ചതിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി ഈ നെയ്യിൽ തന്നെ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വേവ് കുറവ് പോലെ തോന്നി. അപ്പം ഞാനിത് നന്നായി ഇതിലിങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വേന്തിക്കുകയാണ് വെച്ചെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അപ്പം ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ചെറുതായിട്ടൊന്ന് ഇതായിട്ടാണ് ഞാൻ നന്നായി ഉടച്ച് കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ നുറുക്കി വെച്ച പഴവും ഇട്ട് കൊടുക്കണം. ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. നന്നായി ഇത് രണ്ടും കൂടി മിക്സായിട്ട് ഈ പഴത്തിന് ഒരു വേവ് വേണ്ട, അതിന് വേണ്ടി എന്തായാലും മിക്സാക്കുക. എന്നിട്ട് പിന്നെ ചിരകി വെച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, അതും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നെയ്യ് കുറച്ചിട്ട് കൊടുക്കുക. നെയ്യ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി ഒന്ന് നേരെ ഒരു മെഴുക്കൊക്കെ ആയിക്കോട്ടെ. ചില നെയ്യിൻ്റെ ചോയ ആകുമ്പോൾ നല്ല ടേസ്റ്റുണ്ടാവും. ഇതിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് അരച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയാൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മതി. പിന്നെ പഞ്ചസാര അതുപോലെ ഒരു 6 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ അത്രയും ആവശ്യമില്ല, എന്നാലും മധുരം ഉണ്ടായിക്കോട്ടെ, അത് രസം. എന്നിട്ട് പിന്നെ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് 1-5 മിനിറ്റൊക്കെ നന്നായി തിളച്ചോട്ടെ. എല്ലാം തിളച്ച് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതിലേക്ക് അരിപ്പൊടി 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയച്ചു തായോ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറുക്കായ കാലഘട്ടം ഞാനിങ്ങനെ കുറുക്കിയെടുത്തത് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തു. ഇന്നിപ്പോൾ നമ്മുടെ കടലക്കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പായസം പോലെയാണെങ്കിൽ കുറച്ച് കൂടുതൽ പാൽ വെച്ചിട്ട് അങ്ങനെ പായസ രൂപത്തിലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.